ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലട. നമ്മുടെ ക്രിസ്മസ് പരീക്ഷ നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. സോ എന്റെ മക്കൾ എല്ലാവരും ഗംഭീരമായി തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന കാര്യം അണ്ണന് ഉറപ്പാണ്. സോ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ടെർമിനൽ ചാപ്റ്റേഴ്സ് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടും അതുപോലെ തന്നെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടും. ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് വലിയ മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒരു 20% കുറവ് മാർക്കിന് മാത്രം ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. സോ അതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഊന്നൽ കൊടുക്കണം എന്ന കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളും കൺസെപ്റ്റുകളും മാത്രം നിങ്ങൾ എന്തിനകത്ത് പഠിച്ചാൽ മതി, ഫസ്റ്റ് ടെർമിനൽ ചാപ്റ്റേഴ്സ് എന്ന് പഠിച്ചാൽ മതി. അത് അണ്ണൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. ഒരു ടെൻഷനും വേണ്ട, ഇത് മാത്രം പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കടക്കാം. സോ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ്. സോ കട്ടക്ക് തന്നെ എല്ലാവരും കൂടെ നിൽക്കണം, ഒട്ടും ലേറ്റ് ആക്കാതെ കടക്കാം. തയ്യാറാണോ? റെഡി ആണോ ഗൈസ്? എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഗൈസ്, സോ മുന്നോട്ട് പോവുകയാണ്. ആദ്യം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ഒരു മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്കാണ് എനർജി ചേഞ്ച് അഥവാ ഊർജ മാറ്റം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വളരെ കുറച്ച് മാർക്കിന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പിക്കാൻ സാധിക്കില്ല, പക്ഷെ ചോദിക്കാൻ ഒരു മാർക്കിന്റെ കാറ്റഗറിയിൽ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യത്തെ ചോദ്യമാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ മക്കൾക്ക് പഠിച്ച് ഇപ്പോൾ തളമ്പിച്ച ചാപ്റ്റർ ഒന്നും അല്ലല്ലോ, കുറെ മുമ്പ് പഠിച്ച ചാപ്റ്റർ അല്ലേ. നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫായിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം ഈ പറഞ്ഞ 2 അല്ലെങ്കിൽ 3 മുമ്പ് പഠിച്ച ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്രത്തോളം ഉത്തരം പറയാൻ സാധിക്കുന്നു അതും ഈ മൊമെന്റിൽ എന്ന കാര്യം എല്ലാവരും ഒന്ന് വെരിഫൈ ചെയ്യുക. അങ്ങനെ പറയാൻ സാധിക്കില്ലെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട, ഇനിയെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോകട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ, അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട, ഇനിയെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിക്കാട്ടോ. ഓക്കെ റൈറ്റ്, ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, ശ്രദ്ധിക്കണം. ബാറ്ററി ഡിസ്ചാർജിങ് സമയത്ത് ഉണ്ടാവുന്ന ഊർജ്ജമാറ്റം എന്താണ്? ബാറ്ററി ഡിസ്ചാർജിങ് സമയത്ത് ഉണ്ടാവുന്ന ഊർജ്ജമാറ്റം എന്താണ്? നമുക്കറിയാം ബാറ്ററിക്കകത്തുള്ള എനർജി എന്ന് പറഞ്ഞാൽ എന്ത് എനർജിയാണ് മക്കളെ? അത് കെമിക്കൽ എനർജിയാണ്. അത് ഡിസ്ചാർജിങ് സമയത്ത് എന്തായിട്ട് മാറുന്നു? ഡിസ്ചാർജിങ് സമയത്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. തർക്കമില്ലാലോ, ആർക്കും തന്നെ തർക്കമില്ലാലോ മക്കളെ. സോ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, അതാണ് അതിനകത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാസ ഊർജം വൈദ്യുത ഊർജ്ജമായിട്ട് മാറുന്നു. രാസ ഊർജം വൈദ്യുത ഊർജ്ജമായിട്ട് മാറുന്നു. കൃത്യമായിട്ട് പഠിക്കുക, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് കടക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു എനർജി ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. LED ബൾബിനകത്ത് നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഒരു LED ബൾബ് പ്രകാശിക്കുന്ന സമയത്ത്, കത്തുന്ന സമയത്ത് അതിനകത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് മക്കളെ? നമുക്കറിയാം. സോ ആ ബൾബ് കത്തണമെങ്കിലും, ഇപ്പൊ ഫാൻ കറങ്ങണമെങ്കിലും, ബൾബ് കത്തണമെങ്കിലും, എന്ത് ഇലക്ട്രിക്കൽ ഡിവൈസുകൾ പ്രവർത്തിക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സ്വിച്ച് ഓൺ ആക്കണം. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആ ഉപകരണങ്ങളിലോട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്, ഒരു സംശയവും വേണ്ട. സ്വിച്ച് ഓൺ ആക്കി പ്രവർത്തിക്കുന്ന ഏത് ഡിവൈസ് ആണെങ്കിലും അതിലോട്ട് പോകുന്ന എനർജി, അതിലോട്ട് പോകുന്ന ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് ഇലക്ട്രിക്കൽ എനർജിയാണ്, വൈദ്യുത ഊർജ്ജമാണ്. ബൾബ് കത്തുകയല്ലേ ചെയ്യുക, പ്രകാശിക്കുകയല്ലേ ചെയ്യുന്നത്. സോ അതെന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. വൈദ്യുത ഊർജം പ്രകാശ ഊർജ്ജമായിട്ട് മാറുന്നു. മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക, പട്ടിച്ചു വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്തത്. During the lightning of the fuse wire melt, അതായത് ഇടിമിന്നൽ സമയത്ത് ഫ്യൂസ് വയർ ഉരുകിപ്പോയി, ആ സാഹചര്യത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഇടിമിന്നൽ സമയത്ത് ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഫ്യൂസ് വയറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഒരു സംശയവും വേണ്ട. അധികമായ വൈദ്യുതി പ്രവഹിക്കുമ്പോഴാണ് ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നത്. എക്സസ് കറണ്ട് ഒഴുകുമ്പോഴാണ് ഫ്യൂസ് വയർ മെൽറ്റായി പോകുന്നത്. സോ എന്താണ് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. എന്താണ് മക്കളെ? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. വൈദ്യുത ഊർജം താപ ഊർജമായിട്ട് മാറുന്നു. മലയാളത്തിൽ കൂടി അണ്ണൻ പറഞ്ഞു തരുന്നുണ്ട്, വൈദ്യുത ഊർജം താപ ഊർജമായിട്ട് മാറുന്നു. കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. സെറ്റ്. ഇതാണ് എനർജി ചേഞ്ച് ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്, നെക്സ്റ്റ് വൺ, ഒരു പെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അയൺ ബോക്സിനകത്ത് നടക്കുന്ന ഫിനോമിന എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. വൈദ്യുതിയുടെ താപഫലമാണ് അയൺ ബോക്സിനകത്ത്, ഇസ്തിരിപ്പെട്ടിക്കകത്ത് നടക്കുന്നത്. ഇലക്ട്രിക് ഫാനിനകത്ത് എന്താണ് മക്കളെ നടക്കുന്നത്? വൈദ്യുത ഫാനിനകത്ത് നടക്കുന്ന വൈദ്യുതിയുടെ ഏത് ഫലമാണ്, അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഏത് എഫക്റ്റ് ആണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇറ്റ് ഈസ് മെക്കാനിക്കൽ എഫക്റ്റ്. എന്താണ് മക്കളെ? മെക്കാനിക്കൽ എഫക്റ്റ്. മലയാളത്തിലാണെങ്കിൽ യാന്ത്രിക ഫലം എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയുക? യാന്ത്രിക ഫലമാണ്. സോ വൈദ്യുത ഫാനിനകത്ത് നടക്കുന്ന വൈദ്യുതിയുടെ യാന്ത്രിക ഫലമാണ് കേട്ടോ. സെറ്റ് അല്ലേ?
ഇത്രയും കാര്യം ഓക്കെ അല്ലേ, പക്കയല്ലേ മക്കളെ, ഒരു സംശയമില്ലല്ലോ. സോ ഇതാണ് ഊർജ്ജമാറ്റം ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ. അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യവും നമ്മൾ പഠിച്ചെടുത്തു. എനിക്കറിയാം ഇതിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയുന്നുണ്ട്. ശരിയല്ലടാ മക്കളെ, യെസ്. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് ആൻസേഴ്സ് പറയാൻ സാധിക്കുന്നു എന്ന കാര്യം നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നിന്നുള്ള ഓരോരോ ചോദ്യങ്ങളിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇത് പഠിച്ചാൽ മതി. നമുക്ക് നൽകിയിരിക്കുന്ന കാര്യം, വോൾട്ടേജ് നൽകിയിട്ടുണ്ട്, ചാർജ് നൽകിയിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ഓഫ് വർക്കാണ്. ഒരു ഹീറ്റിംഗ് കോയിലിൽ 230 വോൾട്ട് നൽകിയാൽ 2 കൂളംബ് ചാർജിനെ ഈ കോയിലിലൂടെ കടത്തിവിടാൻ എത്രത്തോളം പ്രവൃത്തി ചെയ്യണം? സോ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞുതരാം. വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് ആണ്. ചാർജ് നൽകിയിട്ടുണ്ട്, 2 കുളമ്പ് ചാർജ് ആണ്. ആ ചാർജിനെ ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം വർക്ക് ചെയ്യണം എന്നാണ് ചോദ്യം. വി ഹാവ് ടു ഫൈൻഡ് ദ വർക്ക്. 230 വോൾട്ട് ഈസ് സപ്ലൈ ടു ആൻ ഹീറ്റിംഗ് കോയിൽ. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ വെൻ 2 കുളം ചാർജ് ഈസ് പാസ്ഡ് ത്രൂ ദ കോയിൽ? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പൊട്ടൻഷ്യൽ ഈക്വൽ ടു വി ഈക്വൽ ടു W/Q എന്ന് പറയുന്നത്. ശരിയല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദ വർക്ക് ഡൺ പെർ ചാർജ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. വി ഈക്വൽ ടു W/Q. സോ W ഈക്വൽ ടു എന്ത് എഴുതാം? വി ഇൻറ്റു ക്യൂ എന്ന് എഴുതാലോ. സോ W ഈക്വൽ ടു വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. ചാർജ് എത്രയാണ്? 2 കുളമ്പ് ആണ്. സോ ഉത്തരം എത്ര വരും? 460 ജൂൾ എന്ന് കിട്ടും. സോ പ്രവൃത്തി അഥവാ വർക്ക് എത്രയാണ് മക്കളെ? 460 ജൂൾ ആണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. എപ്പോഴും വർക്ക് തന്നെ ചോദിക്കണമെന്നില്ല, ഇതിൽ ഏത് പാരാമീറ്റർ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ചോദിക്കാം. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോടാ. V=W/Q എന്ന് പറയുന്ന ഫോർമുല കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെച്ചോ. ഏത് പാരാമീറ്റർ വേണമെങ്കിലും തിരിച്ചും മറിച്ചും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്, പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് കിടക്കുന്നു ജൂൾസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൾസ് ലോന്റെ ഡെഫിനേഷനും അതിന്റെ ഇക്വേഷനും ഒക്കെ നമ്മൾ പഠിച്ചാണ്. വേണമെങ്കിൽ ഞാനൊന്ന് കുഞ്ഞതായിട്ട് എഴുതരാം. H=I²RT ഒരു ഫോർമുലയാണ്, H=V²R×T അടുത്ത ഫോർമുലയാണ്, H=VIT ആണ് അതിനുശേഷമുള്ള ഫോർമുല. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല ഇത് തന്നെയാണ്. പക്ഷെ ന്യൂമറിക്കൽസ് ഒക്കെ ഇത് ഓറിയന്റഡ് ആയിട്ടും താഴെയുള്ള ഇക്വേഷൻ ഓറിയന്റഡ് ആയിട്ടും ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട് കേട്ടോ. അഥവാ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞു വെച്ചാൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ടി എന്ന് പറയുന്ന സമയത്തോട്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം ആറാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? കറണ്ടിന്റെ സ്ക്വയറിന്റെയും പ്രതിരോധത്തിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിന് ഗുണനഫലത്തിന് ഇക്വലന്റ് ആയിരിക്കും. അങ്ങനെയാണ് H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. ഫൈൻ. സോ അത് ഓറിയന്റഡ് ആയ ഒരു സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നത്. നോക്കണം, ഇഫ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് 2 times. ഇലക്ട്രിക് കറണ്ടിന്റെ ഇന്റൻസിറ്റി ഇരട്ടിയാക്കി മാറ്റി എങ്കിൽ ഹീറ്റ് എനർജിയിൽ എന്ത് മാറ്റം സംഭവിക്കുമെന്നാണ് ചോദ്യം. താപഫലത്തിൽ എന്ത് മാറ്റം സംഭവിക്കുമെന്നാണ് ചോദ്യം. സോ ഇനീഷ്യലി ഉള്ള ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? I²RT ആണ്. ഇവിടെ അവരെന്താ പറയുന്നത്? ഈ പറയുന്ന കറണ്ട് ഇരട്ടിയാക്കി എന്നല്ലേ പറയുന്നത്. സോ H=IQ വരുമെന്ന് കൊടുക്കാം, 2I² × RT. 2I²² എത്രയാണ് മക്കളെ? 4I²RT ആണ്. നമുക്കറിയാം അപ്പൊ പുതിയ ഹീറ്റ് എത്രയായിരിക്കും? പുതിയ ഹീറ്റിന് H- എന്ന് വിളിച്ചു കഴിഞ്ഞു വെച്ചാൽ H- = എന്ത് വരും മക്കളെ? 4H എന്ന് വരും. കാരണം I²RT എന്ന് പറഞ്ഞാൽ H അല്ലേ. സോ പുതിയ ഹീറ്റ് ആദ്യം ഉണ്ടായിരുന്ന ഹീറ്റിന്റെ 4 മടങ്ങായിരിക്കും. പുതുതായി ഉണ്ടായ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ ഹീറ്റിന് 4 മടങ്ങാണ്. സോ കറണ്ട് ഇരട്ടിയാവുമ്പോൾ ഹീറ്റ് എത്ര മടങ്ങായിട്ട് മാറുന്നു? 4 times ആയിട്ട് മാറുന്നു, 4 മടങ്ങായിട്ട് മാറുന്നു. പഠിക്കേണ്ടതാണ് അടുത്തത്. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം രണ്ട് രീതിയിൽ റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്യാം. R=R1+R2+RN എന്ന് പറയുന്ന സ്ട്രക്ചർ വരുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. ശരിയല്ലേ? സീരീസ് കോമ്പിനേഷൻ ഓക്കെ അല്ലേ. ശ്രേണിരീതിയാണ്, ശ്രേണിരീതി അഥവാ സീരീസ് കോമ്പിനേഷൻ. അടുത്ത് പാരലൽ ആണെങ്കിലോ R=R1R2/R1+R2 ആണ്. ഇതാണ് പാരലൽ എന്ന് പറയുന്നത്, പാരലൽ കോമ്പിനേഷൻ. സമാന്തരമായ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോർമുലയാണ്. സോ ഇത് രണ്ടെണ്ണമാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 1/R=1/R1+1/R2+1/R3 അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഫൈൻ. ഓക്കെ, ഇതിനൊരു സിമ്പിൾ ഇക്വേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാറുണ്ട്. R=R effective = ഐഡന്റിക്കൽ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, R=R effective = ഐഡന്റിക്കൽ ആണെങ്കിൽ R/N എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. എല്ലാവർക്കും സോറി, ഇവിടെ NR എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. NR ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ NR എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ ഐഡന്റിക്കൽ ആണെങ്കിലോ നമുക്ക് ഏത് യൂസ് ചെയ്യാം? R/N എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. R=R/N എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു, പഠിച്ചതാണ്, പഠിപ്പിച്ചതെന്നാണ്, മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഫൈൻ, R/N എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. സോ ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക, സീരീസ് ആൻഡ് പാരലലിന്റെ ഇക്വേഷൻസ് ആണ് പറയുന്നത്. ഇത് സീരീസിന്റെയും ഇത് പാരലലിന്റെയും ആണ്.
നമുക്ക് അത് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. അത് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഗിവൺ 2 10 ohm റെസിസ്റ്റേഴ്സ്, 2 10 ohm പ്രതിരോധങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 10 volt സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡ്രോ ദ സർക്യൂട്ട് യൂസിംഗ് ദം ആസ് ടു ഗെറ്റ് ദ മിനിമം കറന്റ്. ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ലഭിക്കുന്ന രീതിയിൽ ഈ സർക്യൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് ഏറ്റവും കുറവായിരിക്കണമെങ്കിൽ, നമുക്കറിയാം അവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം, റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കണം. റെസിസ്റ്റൻസ് ഏറ്റവും കൂടിയ രീതിയിൽ ലഭിക്കണമെങ്കിൽ ഏത് തരം കണക്ഷനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? പ്രതിരോധം കൂടണമെങ്കിൽ ഏത് രീതിയിൽ സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യണം? ഒരു സംശയവും വേണ്ട, സീരീസ് കണക്ഷൻ ആയിരിക്കണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടണമെങ്കിൽ, സഫല പ്രതിരോധം കൂടണമെങ്കിൽ സീരീസ് ആയിട്ട് പ്രതിരോധങ്ങളെ ഘടിപ്പിക്കണം എന്ന കാര്യം എല്ലാവരും തിരിച്ചറിയുക, പഠിച്ചു വയ്ക്കുക. സോ സീരീസ് കണക്ഷനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, റൈറ്റ്? സോ സീരീസ് ആയിട്ട് ഞാൻ ഇതിനെ കണക്ട് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. സോ 2 10 ohm പ്രതിരോധങ്ങളുണ്ട്, അവയെ 10 volt ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ 10 volt സപ്ലൈ ആയിട്ട് 2 10 ohm പ്രതിരോധങ്ങളെ കണക്ട് ചെയ്യും. ഇതും 10 ohm ആണ്, ഇതും 10 ohm ആണ്, ഇത് 10 volt ആണെന്ന് വിചാരിക്കുക. ഫൈൻ, ഓക്കെ. സർക്യൂട്ട് വരച്ചു. കാൽക്കുലേറ്റ് ദ കറണ്ട്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഈ കറണ്ട് ആണ്, വൈദ്യുതി എത്രയാണ് എന്ന കാര്യം കണ്ടുപിടിക്കും. ഈ സർക്യൂട്ടിന്റെ കറണ്ട് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫോർമുലയുണ്ട്, I=, എന്താണ് മക്കളെ, V/R ആണ്. സോ I=, വോൾട്ടേജ് എത്രയാണ്, സംശയമില്ല, 10 volt ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്, ഈ സർക്യൂട്ടിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് എത്രയാണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽ 2 ഉള്ളൂ. സോ R1 + R2 എന്ന് എഴുതാം, അല്ലെങ്കിൽ NR ചെയ്താലും ഉത്തരം സെയിം തന്നെയാണ്. 10 + 10 = എത്രയാണ്, 20 ohm ആണ്. സോ I=, V/R ആണ്, 10/20 എന്ന് വരും. സോ I=, എത്ര വരും, 0.5 ആമ്പിയർ എന്ന് കിട്ടും. കറണ്ട് എത്രയാണ്, 0.5 ആമ്പിയർ ആണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. അടുത്തതിലോട്ട് കിടക്കട്ടെ, നെക്സ്റ്റ് വണ്ണിലോട്ട് കിടക്കുന്നു. ഇത് അതിന്റെ മലയാളമാണ്. അപ്പൊ അടുത്തത്, 2 ohm, 3 ohm, and 6 ohm റെസിസ്റ്റേഴ്സ് ആർ ഗിവൺ ടു യു. 2 ohm ഉണ്ട്, 3 ohm ഉണ്ട്, 6 ohm പ്രതിരോധങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കേണ്ട പ്രതിരോധം എത്രയാണ്, 4.5 ohm പ്രതിരോധമാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. ഇവ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കേണ്ട എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4.5 ആണ്. സോ എങ്ങനെ നിർമ്മിക്കാം എന്ന കാര്യം നമുക്ക് നോക്കാം. സിമ്പിൾ ആണടാ. സോ ഉറപ്പായിട്ടും ആദ്യ തവണ തന്നെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായ ഡയഗ്രാം കിട്ടണമെന്നില്ല. സോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും പുറകിൽ റഫ് സ്പേസ് ഉണ്ടാവും. സോ അവിടെയൊക്കെ വരച്ച് തന്നെ നോക്കുക, പെൻസിൽ വെച്ചിട്ട് കൃത്യമായ ഡയഗ്രാം കിട്ടുന്ന വരയ്ക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു സംശയമില്ല, അല്ലാതെ ആദ്യം അയ്യോ സാറേ എനിക്ക് ആദ്യം വരച്ചപ്പോൾ കിട്ടിയില്ല, രണ്ടാമത് വരച്ചപ്പോൾ കിട്ടിയില്ല എന്നൊന്നും വിചാരിക്കരുത്. മാക്സിമം പരമാവധി ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും കിട്ടും, ഒരു സംശയമില്ല. ഇവിടെ കിട്ടണമെങ്കിലുള്ള പോസിബിലിറ്റി പറഞ്ഞു തരട്ടെ. ആദ്യം 3 ohm വരയ്ക്കുക, അതിന് പാരലൽ, അതിന് സീരീസ് ആയിട്ട് 2 എണ്ണം പാരലലി കണക്ട് ചെയ്യുക. ഏതൊക്കെയാണ് പാരലലി കണക്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ 3 ohm ആണ്, ഇത് 6 ohm, ഇത് 2 ohm. 6 ohm, 2 ohm പാരലലി, അതിന് സീരീസ് ആയിട്ട് 3 ohm കണക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. 6 ohm, 2 ohm പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 R2 / R1 + R2 അല്ലടാ. സോ R1 നമുക്ക് എത്രയായിട്ട് എടുക്കാം, 6 ആയിട്ട് എടുക്കാം. അപ്പൊ 6 × 2 / 6 + 2 എന്ന് വരും. സോ 12 / 8 എന്ന് വരും. 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5. സോ ഈ പറയുന്ന പാരലൽ കോമ്പിനേഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.5 ആണ്. സോ അതിന് സീരീസ് ആയിട്ട് ഒരു 3 ohm ഉണ്ടല്ലോ. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ. സോ R effective = 3 + 1.5 എന്ന് വരും. ആൻസർ എത്രയാണ്, 4.5 ohm ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ, ക്ലിഞ്ചർ ആയിട്ട് മനസ്സിലായില്ലേ, ഒരു സംശയം എന്റെ മക്കൾക്കില്ലല്ലോ, അന്തസ്സായിട്ട് മനസ്സിലായില്ലടാ. സോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, ഇതേ ചോദ്യം വരുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് സമാനമായി ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കണം, ഉത്തരം എഴുതാൻ സാധിക്കണം, മനസ്സിലാക്കി പഠിക്കണടാ എല്ലാ ക്വസ്റ്റ്യൻസും. റൈറ്റ്, അടുത്തതിലോട്ട് കടക്കുന്നു. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ താപഫലത്തിലോട്ടാണ് കടക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇപ്പോൾ ഇലക്ട്രിക് ബൾബിനകത്ത് നടക്കുന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ആണെങ്കിൽ, സോൾഡറിങ് അയണിനകത്ത് നടക്കുന്നത് എന്താണ് മക്കളെ, ഹീറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. ഹീറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. പരീക്ഷയിൽ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, താപഫലമായിരിക്കും. ഓക്കെ, നെയിം ദ പാർട്ട് ഓഫ് ദ ഹീറ്റിംഗ് എക്യുപ്മെന്റ് വിച്ച് ഈസ് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഏത് ഹീറ്റിംഗ് എക്യുപ്മെന്റിൽ, അല്ലെങ്കിൽ ഏത് ഭാഗത്തിലാണ് വൈദ്യുത ഊർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നത്? അതായത് താപന ഉപകരണത്തിൽ, ഹീറ്റിംഗ് എക്യുപ്മെന്റിൽ ഏതു ഭാഗത്ത് വെച്ചാണ് വൈദ്യുത ഊർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നത്? ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്, പാർട്ട് ഏതാണെന്ന് ചോദിച്ചു. ഏതാണ് മക്കളെ, ഒരു സംശയം വേണം, അത് ഹീറ്റിംഗ് കോയിൽ ആണ്. യെസ്, നോ ഡൗട്ട്, ഇറ്റ് ഈസ് ഹീറ്റിംഗ് കോയിൽ. എന്താണ് മക്കളെ, അത് ഹീറ്റിംഗ് കോയിലാണ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഇറ്റ് ഈസ് ഹീറ്റിംഗ് കോയിൽ. അതിനെ വിളിക്കുന്ന പേരെന്താണ്, ഹീറ്റിംഗ് കോയിൽ എന്നാണ് അവനെ വിളിക്കാറ്. അടുത്തത്, നെയിം ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു മേക്ക് ദിസ് പാർട്ട്. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്, ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് മക്കളെ? അത് നമ്മുടെ സ്വന്തം നിക്രോമാണ്. നിക്രോം ഉപയോഗിച്ചാണ് നമ്മൾ ആരെ ക്രിയ ആരുണ്ടാക്കുക, ഹീറ്റിംഗ് കോയിൽ നമ്മൾ നിർമ്മിക്കുക. സോ നിക്രോം ഇസ് ദ പാർട്ട്.
ക്ലിയർ അല്ലേ കാര്യം? കൃത്യമായിട്ട് മനസ്സിലായില്ല, ഒരു സംശയവും ഇല്ലാലോ, ഒരു തരി സംശയമില്ലാലോ. അടുത്തത്, റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയൽ യൂസർ ആസ് ഹീറ്റിംഗ് ഓയിൽ. ഹീറ്റിംഗ് ഓയിൽ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിക്രോമിന്റെയാണ് ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ. നിക്രോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, നിക്രോമിൻ എന്തൊക്കെയാണ്? റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, റെസിസ്റ്റൻസ് കൂടുതലാണ്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, അതുപോലെ തന്നെ റെഡ് ഹോട്ട് കണ്ടീഷൻ, കുറെ സമയം നിലനിൽക്കാൻ അതിനൊരു കഴിവുണ്ട്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇറ്റ് ഹാസ് എൻ എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് ഫോർ ലോങ് ടൈം. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത, സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിന്റെ പർപ്പസ് എന്താണ്? ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഓവർലോഡിങ്ങിൽ നിന്നും നമ്മുടെ വീട്ടുപകരണങ്ങളെ സംരക്ഷിക്കുന്നതാരാണ്? അത് ഈ സേഫ്റ്റി ഫ്യൂസ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ വർക്കിങ്ങിലോട്ടാണ് കടക്കാൻ പോകുന്നത്. സേഫ്റ്റി ഫ്യൂസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? സോ ഇതാണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിചാരിക്കുന്നത്. ഫ്യൂസ് വയർ ആണ് വിചാരിക്കുക. സോ ഇങ്ങനെയാണ് സപ്ലൈ കറണ്ട് വരുന്നത്. ഇവിടെ ടി വിയും അതുപോലെ തന്നെ ഇവിടെ ഫ്രിഡ്ജും എല്ലാ ഡിവൈസുകളും വലതുവശത്താണെന്ന് വിചാരിക്കുക. സിമ്പിൾ ഞാൻ കൺസെപ്റ്റ് പറഞ്ഞു തരുവാണെ, ശ്രദ്ധിക്കണം. സോ ഇവിടെ ഒഴുകുന്ന കറണ്ട് എന്തായി? കറണ്ട് വളരെയധികം കൂടി എന്ന് വിചാരിക്കുക. എക്സസ് കറണ്ട് ആണ് ഇടിമിന്നൽ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് സംഭവിച്ചു. സോ എക്സസ് കറണ്ട് ആണ് ഇവിടെ ഒഴുകുന്നു വിചാരിക്കുക. സോ അധികമായ കറണ്ട് ഈ പറയുന്ന ഫ്യൂസ് വയറിലൂടെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ഉറപ്പായും ഫ്യൂസ് വയർ എന്ത് ചെയ്യും മക്കളെ? ഫ്യൂസ് വയർ മെൽറ്റ് ആവും, ഉരുകിപ്പോകും. കാര്യം മനസ്സിലാവും. അധികമായ കറണ്ട് ഫ്യൂസ് വയറിലൂടെ ഒഴുകിക്കഴിഞ്ഞു വെച്ചാൽ ഫ്യൂസ് വയർ ഉരുകിപ്പോവും, ഫ്യൂസ് വയർ മെൽറ്റ് ആവും. ഫ്യൂസ് വയർ മെൽറ്റ് ആയാൽ സർക്യൂട്ട് ബ്രേക്ക് ആവില്ലേ? പിന്നെ ഈ കറണ്ട് ഇങ്ങോട്ട് പോവാടാ? പിന്നെ ഈ ടി വിയിലോട്ടോ മിക്സിയിലോട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടോ ഈ കറണ്ട് പോവാടാ? ഒരിക്കലും പോവില്ല. സോ അധികമായ കറണ്ട് വന്നാലും ഫ്യൂസ് വയർ മെൽറ്റ് ആയതിനാൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെല്ലാം എന്തായിരിക്കും? സേഫ് ആയിരിക്കും. സോ അതിൻ്റെ ഒന്നും പ്രവർത്തനത്തെ ഈ എക്സസ് കറണ്ട് ഫ്ലോ ഒരിക്കലും ബാധിക്കില്ല. സോ ഇത്തരത്തിലാണ് ഒരു സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ വീട്ടിലുള്ള ഡിവൈസുകളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, മനഃപ്പാഠം പഠിക്കാനല്ല പറയുന്നത്, മനസ്സിലാക്കി പഠിക്കുക. സോ അതിനൊരു തിയറി ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്, സിമ്പിൾ ആയ തിയറിയാണ്. ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലായാൽ തിയറി സിമ്പിൾ ആയിരിക്കും, ഫൈൻ. ഓക്കെ, അടുത്തത് ആ ഫ്യൂസ് വയറിന്റെ പ്രോപ്പർട്ടീസ് എല്ലാവരും പഠിക്കണം. ഫ്യൂസ് വയറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, അത് ടിന്നിന്റെയും ലെഡിന്റെയും അലോയാണ്, ലോഹ സങ്കരമാണ്. ടിന്നും ലെഡും കൂടി ചേർന്ന ഒരു ലോഹ സങ്കരമാണ് അലോയാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും, ദ്രവണാങ്കം വളരെ കുറവായിരിക്കും. റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. ഹൈ റെസിസ്റ്റിവിറ്റി, ലോ മെൽറ്റിംഗ് പോയിന്റ്, അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഡിവൈസ് ഫ്രം ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിംഗ്. ഇത് കൂടി ഇതിന്റെ കൂടെ ആയിരിക്കും, മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഓവർലോഡിങ്ങിൽ നിന്നും വീട്ടുപകരണങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ഉപയോഗിക്കുക? നമ്മുടെ സ്വന്തം സേഫ്റ്റി ഫ്യൂസിനെ, അല്ലെങ്കിൽ ഫ്യൂസ് വേറെ യൂസ് ചെയ്യുക. അത്ര അതുകൂടി ഇത് വെച്ചോട്ടെ. അടുത്ത, ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. കഴിയാറായി, നിങ്ങൾക്കറിയാം ലൈറ്റിംഗ് എഫക്ട്, ഹീറ്റിംഗ് എഫക്ട് കഴിഞ്ഞാൽ അടുത്ത ലൈറ്റിംഗ് എഫക്ട്, പിന്നെ അടുത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇനി നമുക്ക് പഠിക്കാനുള്ളൂ. സോ ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്താണ്? ആദ്യം, ഹീറ്റിംഗ് ഓയിലിനകത്ത് യൂസ് ചെയ്യുന്ന നിക്രോം ആണ്. ഇൻകാൻസൻ ലാമ്പിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? അത് ടങ്സ്റ്റൺ ആണ്. ഇൻകാൻസൻ ലാമ്പിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ടങ്സ്റ്റൺ ആണ്, എല്ലാവർക്കും അറിയണം, ഒരു മാർക്കിന്റെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസ്ചാർജ് ലാമ്പ്. താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഇതിലേതാണ് ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത്? എൽ ഇ ഡി ഒരിക്കലും ഇതല്ല, ഒരു ഡിസ്ചാർജ് ലാമ്പ് അല്ല. മനസ്സിലാക്കുക, ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം വിവരിക്കാൻ ചോദിക്കാറുണ്ട്. ആദ്യം, ഏതൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പുകൾ എന്നൊരു വ്യക്തത നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്ചാർജ് ലാമ്പുകൾ, എല്ലാവരും മനസ്സിലാക്കുക. സോഡിയം പേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, സി എഫ് എൽ, ഇതൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഈ പേര് പഠിച്ചു വയ്ക്കുക, കണ്ടാൽ മനസ്സിലാക്കുക. സോഡിയം പേപ്പർ, അതുപോലെ തന്നെ ആർക്ക് ലാമ്പ്, സി എഫ് എൽ ഉണ്ട്, ഫ്ലൂറസൻ ലാമ്പ് ഉണ്ട്, ഇതെല്ലാം കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഇനി അതിന്റെ പ്രവർത്തനം. പ്രവർത്തനം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി, ഞാനൊരു പടം വരച്ച് കാണിച്ചു തരാം. ഇതൊരു ട്യൂബ് ലൈറ്റ് അഥവാ ഫ്ലൂറസൻ ലാമ്പാന്ന് വിചാരിക്കുക. രണ്ട് സൈഡും ഇലക്ട്രോഡുകൾ ഉണ്ടാവും, തർക്കമില്ല. നമ്മൾ ഈ ഇലക്ട്രോഡുകളിലോട്ടാണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വോൾട്ടേജ് നമ്മൾ ഈ ഇലക്ട്രോഡുകളിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തെല്ലാം എന്തുണ്ടാവും? ഇതിനകത്തെല്ലാം ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും, ശരിയല്ലേ? വാതക തന്മാത്രകൾ ഉണ്ടാവും. ആ ട്യൂബിനകത്ത് കംപ്ലീറ്റ്ലി ഗ്യാസ് മോളിക്യൂൾസ് ആണ്, വാതക തന്മാത്രകളാണുള്ളത്. സോ ആ ഇലക്ട്രോഡുകളിലോട്ട് നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള വാതക തന്മാത്രകൾ, ഗ്യാസ് മോളിക്യൂൾ, ഇനീഷ്യലി ഉള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും അഥവാ ഊർജ്ജ നില കുറഞ്ഞ അവസ്ഥയിലോട്ടായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ അതിലോട്ട് എന്ത് സപ്ലൈ ചെയ്യുകയാണ്? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾ എങ്ങോട്ട് പോവും? എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവും, അഥവാ ഊർജ്ജ നില കൂടിയ അവസ്ഥയിലോട്ട് പോവും. സോ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവും, ഊർജ്ജ നില കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഊർജ്ജ നില കൂടിയ അവസ്ഥയിലോട്ട് അവൻ പോവും. കൃത്യമായിട്ട് മനസ്സിലായില്ല, ഒരു സംശയമില്ലാലോ, സെറ്റ്. ഓക്കെ, ഇനി അവിടെ തന്നെ നിൽക്കുമോ? ഒരിക്കലുമില്ല. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി വീണ്ടും അവൻ താഴോട്ട് തന്നെ വരും. ആ താഴോട്ട് വരുന്ന സമയത്ത് അവനിൽ അടങ്ങിയിരിക്കുന്ന ഊർജം
എന്തിന്റെ രൂപത്തിലായിരിക്കും പുറത്തോട്ട് വിടുക? ലൈറ്റിന്റെ രൂപത്തിലായിരിക്കും പുറത്തോട്ട് വിടുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇനീഷ്യലി നമ്മുടെ ഗ്യാസ് മോളിക്യൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അവ എനർജി, അവന്റെയും എനർജി ഗെയിൻ ചെയ്തിട്ട് അവൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഊർജം ലഭിച്ചതുകൊണ്ട് അവൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന്, ഊർജ്ജ നില കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഊർജ്ജ നില കൂടിയ അവസ്ഥയിലോട്ട് പോകും. അവിടെ നിൽക്കാൻ അവനെ കൊണ്ട് സാധിക്കില്ല. അവൻ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും അവൻ താഴോട്ട് തന്നെ തിരിച്ചു വരണം. അങ്ങനെ താഴോട്ട് തിരിച്ചു വരുമ്പോൾ അവനിൽ അടങ്ങിയിരിക്കുന്ന ഊർജം എന്തിന്റെ രൂപത്തിലായിരിക്കും പുറത്തോട്ട് വരിക? ആ എനർജി ഈസ് എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ രൂപത്തിലായിരിക്കും അവൻ എനർജി എന്ത് ചെയ്യുക? എമിറ്റ് ചെയ്യുക. കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ തിയറിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. റൈറ്റ്, അടുത്ത. വിച്ച് പെക്യുലാരിറ്റി ഓഫ് നൈട്രജൻ ഹെൽപ്സ് ടു ഫിൽ ഇറ്റ് ഇൻ ദ ഇൻകാൻഡിസൻ ലാമ്പ്? എന്തുകൊണ്ടാണ് ഇൻകാൻഡിസൻ ലാമ്പിനകത്ത് നൈട്രജൻ നിറയ്ക്കുന്നത്? അതിന്റെ കാരണം എന്തൊക്കെയാണ്? പ്രധാനമായ കാര്യങ്ങൾ, രണ്ട് കാരണങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. ഒന്ന്, ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാനും വേപ്പറൈസേഷൻ കുറയ്ക്കാനും, ബാഷ്പീകരണം കുറയ്ക്കാനും ഓക്സീകരണം തടയാനും വേണ്ടിയിട്ടാണ് മെയിൻലി ഉപയോഗിക്കപ്പെടുന്നത്. അതിനപ്പുറം കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ആദ്യം എന്താണ് ഓക്സിഡേഷൻ എന്ന കാര്യം സിംപ്ലി ഒന്ന് പറയാം. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുക. സോ നൈട്രജൻ നിറച്ചു കഴിഞ്ഞു വെച്ചാൽ അവിടെ ഓക്സിജൻ ഇല്ല. സോ ഈ പറയുന്ന ടങ്സ്റ്റൺ ഒരിക്കലും റിയാക്ട് ചെയ്യില്ല. രണ്ടാമത്തെ, ബാഷ്പീകരണം തടയാൻ, റെഡ്യൂസ് വേപ്പറൈസേഷൻ, അത് വേപ്പറായിട്ട് പോവാതിരിക്കാൻ, അഥവാ ടങ്സ്റ്റൺ ഫിലമെന്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വേപ്പറായിട്ട് പോവാതിരിക്കാൻ, നീരാവി ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ പറയുന്ന ബാഷ്പീകരണം തടയാൻ വേണ്ടിയിട്ട്, വേപ്പറൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നൈട്രജൻ ഗ്യാസ് നിറയ്ക്കുന്നത്. വേറെയും കുറെ, എന്തുകൊണ്ട് നൈട്രജൻ എന്ന് പർട്ടിക്കുലറി ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നൈട്രജൻ ഗ്യാസിന് പകരം വേറെ ഏത് ഇനേർട്ട് ഗ്യാസ് നിറച്ചാലും മതി, നൈട്രജൻ തന്നെ വേണമെന്നില്ല, ഏത് ഇനേർട്ട് ഗ്യാസ് നിറച്ചാലും ഈ രണ്ട് പരിപാടി നടക്കും. പക്ഷെ വൈ നൈട്രജൻ എന്ന് പർട്ടിക്കുലർലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. ഒന്നാമത്തെ കാര്യം, നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും നൈട്രജൻ ഒരു ഇനേർട്ട് ഗ്യാസ് ആയിട്ടാണ് പ്രവർത്തിക്കുക. സാധാരണ മർദ്ദത്തിലും താപനിലയിലും നൈട്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു അലസവാതകത്തെ പോലെ പെരുമാറുന്നു. രണ്ടാമത്തെ കാര്യം, ചെറിയ ടെമ്പറേച്ചറിൽ മാറ്റം സംഭവിച്ചാലും നൈട്രജൻ ഗ്യാസ് ഒരിക്കലും എക്സ്പാൻഡ് ചെയ്യില്ല. താപനിലയിൽ ചെറിയ മാറ്റം സംഭവിച്ചാലും നൈട്രജൻ ഗ്യാസ് എന്ത് ചെയ്യില്ല? അതൊരിക്കലും വികസിക്കില്ല, അതൊരിക്കലും എക്സ്പാൻഡ് ചെയ്യില്ല. മൂന്നാമത്തെ പോയിന്റ്, അത് വളരെയധികം അവൈലബിൾ ആണ്. വളരെ കൂടുതലായിട്ട് പ്രകൃതിയിൽ സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് ഫിലമെന്റ് ഇൻ ഇൻകാൻഡിസൻ ലാമ്പ്? ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇൻകാൻഡിസൻ ലാമ്പിൽ ഫിലമെന്റ് ആയിട്ട് നമ്മൾ ആരെയാണ് ഉപയോഗിക്കുക? ടങ്സ്റ്റണിനെയാണ് ഇൻകാൻഡിസൻ ലാമ്പിനകത്ത് ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ദ മെറ്റീരിയൽ. ടങ്സ്റ്റന്റെ രണ്ട് സവിശേഷതകൾ എന്തൊക്കെയാണ് മക്കളെ? രണ്ടല്ല, അതിൽ കൂടുതൽ സവിശേഷതകൾ പറയാം. ഒന്നാമത്തെ, ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ ഡക്റ്റിലിറ്റി ആണ്, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്. ഇതൊക്കെയാണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, റെസിസ്റ്റിവിറ്റി കൂടുതലാണ്, മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാങ്കം കൂടുതലായിരിക്കും, ഡക്റ്റിലിറ്റി കൂടുതലാണ്, നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുക, അതും കൂടുതലാണ്. നെക്സ്റ്റ് വൺ, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്, ധവള പ്രകാശം പുറപ്പെടുവിപ്പിക്കാൻ ഒരു കഴിവുണ്ട്, വെള്ള ലൈറ്റ് പുറപ്പെടുവിപ്പിക്കാൻ അവനൊരു കഴിവുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ തോന്നാം, കേട്ടോ, വൈറ്റ് ലൈറ്റ് ഒന്നും അല്ലാലേ ഇൻകാൻഡിസൻ ലാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്, ഒരു മഞ്ഞളിച്ച കളറല്ലേ പ്രകാശമല്ലേ പുറത്തു വരുന്നത്. മക്കളെ, ആ പറയുന്ന ടങ്സ്റ്റൺ അത്തരം ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ആ സ്വഭാവം നമുക്ക് പ്രോപ്പർലി തന്നെ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെയും അവിടെ നടക്കുന്ന ഗ്യാസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫൈൻ, ഓക്കെ. സോ ആ ടങ്സ്റ്റണിന് അത്തരം ഒരു കഴിവുണ്ട് എന്ന കാര്യം എല്ലാവരും തിരിച്ചറിയില്ല. ഫൈൻ. റൈറ്റ്, ദ അഡ്വാൻറ്റേജ് ഓഫ് LED ഓവർ ഇൻകാൻഡിസൻ ലാമ്പ്. LEDയുടെ മേന്മകൾ എന്തൊക്കെയാണ്? ഉയർന്ന കാലാവധിയാണ്, പെട്ടെന്നൊന്നും ഫ്യൂസ് ആയി പോകില്ല, പവർ ഉപയോഗം വളരെ കുറവാണ്, എഫിഷ്യൻസി വളരെ കൂടുതലാണ്, കറണ്ട് ബില്ലൊക്കെ കുറവല്ലേ വരുന്നത്. റൈറ്റ്, പരിസ്ഥിതിക്ക് ഒരു മലിനീകരണവും അത് നടത്തുന്നില്ല. അതുപോലെ തന്നെ ഹീറ്റ് ലോസ് വളരെ കുറവാണ്, താപരൂപേണയുള്ള ഊർജ്ജ നഷ്ടം വളരെ കുറവാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പ്രോപ്പർട്ടീസ് എഴുതിയിട്ടുണ്ട്, കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്ത, ജലദോഷം വളരെ കൂടുതലാണ്, എക്സ്ട്രാ സമയത്ത് തണുത്ത കാര്യങ്ങൾ അധികം കഴിക്കാതിരിക്കുക. ഓക്കെ, റൈറ്റ്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഇന്നലെയൊക്കെ ഞാൻ പ്ലസ് ടുവിൽ എടുത്ത ലൈവിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ 6 മണിക്കൂറാണ്, കണ്ടിന്യൂസ്ലി 6 മണിക്കൂർ ലൈവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കെ. പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ചാപ്റ്റേഴ്സിന് എണ്ണം കൂടുതലാണ്, ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ 12 ചാപ്റ്റേഴ്സാണ് ഫിസിക്സിൽ നിന്ന് മാത്രം പഠിക്കാനായിട്ടുള്ളത്. സോ അതിനാൽ തന്നെ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കുന്ന കുട്ടികളൊക്കെ ജാഗ്രത എന്നല്ല പറയുന്നത്, അതിന് പ്രിപ്പയർ ആയിരിക്കുക. സോ ഇന്നലെ മാത്രം ഞാൻ മിനി മാരത്തോൺ ഒരുമിച്ചല്ല എടുത്ത കേട്ടോ, 2 പാർട്ടുകളായിട്ട് എടുക്കുന്നത്. സോ ഒരു ലൈവിൽ 5 ചാപ്റ്റേഴ്സ് പഠിപ്പിക്കാൻ തന്നെ 6 മണിക്കൂറാണ് സമയം എനിക്ക് വേണ്ടി വന്നത്. സോ ഇതുപോലെ നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുക. സോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കംപ്ലീറ്റ്ലി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫിസിക്സിന്റെ 10th ലൈവ് വരുമ്പോഴും ഇതുപോലെ ഉറക്കമില്ലാതെ രാവും പകലും ക്ലാസ് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളും കൂടി ഇരുന്ന് പഠിക്കണം, അല്ലാതെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ലൈവ് കൃത്യമായിട്ട് കാണുക, എഫക്റ്റീവായി തന്നെ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഫൈൻ. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്കിങ്ങനെ എനർജിയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. കാരണം അതൊന്നും പുറമേ കാണിക്കാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ ഇത്ര നേരം ക്ലാസ് എടുത്തത്. സോ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, എങ്കിലും അങ്ങനെ തോന്നിയവർക്കാണ് ഞാൻ കാരണം പറഞ്ഞു കേട്ടോ. ഫൈൻ.
മാർക്ക് ദ പാർട്സ് ഓഫ് എൽ ഇ ഡി ആൻഡ് റൈറ്റ് ഇറ്റ് ദ യൂസ്. ഓരോ ഭാഗങ്ങളും മലയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. ഏറ്റവും പുറമേ ഉള്ളത് ഡിഫ്യൂസർ കപ്പാണ്. ഇതാണ് നമ്മുടെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ എൽ ഇ ഡി ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗങ്ങൾ ബാക്കിയുണ്ട് അല്ലെ. ഏതൊക്കെയാണ് മക്കളെ ഈ രണ്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ മാർക്ക് ചെയ്ത ഈ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? യെസ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യത്തെ ഭാഗം, ഇപ്പൊ നമ്മൾ കണ്ട ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരെന്താണ്? ഹീറ്റ് സിങ്ക് എന്നാണ് പറയുക. എന്താണ് ഹീറ്റ് സിങ്ക്? അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ആ താപം ആഗിരണം ചെയ്യുന്ന ഭാഗമാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്, അഥവാ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഭാഗമാണ് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിഫ്യൂസർ കപ്പ് ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത സാധനമാണ് ഡിഫ്യൂസർ കപ്പ്. അത് ലൈറ്റ് പുറത്തോട്ട് വിടുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. ബേസ് പ്ലേറ്റ്, ഏറ്റവും താഴെയുള്ള പ്ലേറ്റ് എന്താണ്? അത് ബേസ് പ്ലേറ്റ് ആണ്. ഇത് ഹോൾഡറിൽ ഫിക്സ് ചെയ്യുന്ന ഭാഗമാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുക. സ്ക്രൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത് പവർ സപ്ലൈ ബോർഡ്. പവർ സപ്ലൈ ബോർഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പവർ സപ്ലൈ ബോർഡ് ബി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന പവർ സപ്ലൈ ബോർഡ് ആണ്. എന്താണ് പവർ സപ്ലൈ ബോർഡ് എന്ന് പറഞ്ഞു വെച്ചാൽ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ, എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണമാണ് പവർ സപ്ലൈ ബോർഡ് എന്ന് പറയുക, അല്ലെങ്കിൽ എൽ ഇ ഡി ഡ്രൈവർ എന്ന് പറയുക. കാരണം ഈ എൽ ഇ ഡി ബൾബുകൾ പ്രവർത്തിക്കുന്നത് ഡി സിയിലാണ്. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എ സി ആണ്. ആ എ സിയെ ഡി സി ആക്കി മാറ്റുന്നത് ആരാണ്? പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ എൽ ഇ ഡി ഡ്രൈവർ ആണ്. അടുത്ത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ എൽ ഇ ഡി ചിപ്പ് ബോർഡ് നിങ്ങൾ കണ്ടതാണ്. സോ അതിനകത്താണ് എൽ ഇ ഡി ബൾബുകൾ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുന്നത് അതിനകത്താണ് കേട്ടോ. ഓക്കെ റൈറ്റ്. അടുത്ത പവർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്, കുഞ്ഞു ടോപ്പിക്കാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ് ടൈം, യൂണിറ്റ് സമയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഊർജത്തെ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് പവർ എന്ന് പറയുക. പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നൊക്കെ പഠിച്ചത് അത് തന്നെയാണ്. യൂണിറ്റ് സമയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഊർജത്തിനെ വിളിക്കുന്ന പേര് പവർ എന്ന് തന്നെയാണ്. അതിന് യൂണിറ്റ് വാട്ടാണ് കേട്ടോ, അറിയണേ. ഓക്കെ. ഒരു ഇൻകാൻഡിസൽ ലാമ്പ് ഉണ്ട്, അതിന്റെ വോൾട്ടേജും പവറും നൽകിയിട്ടുണ്ട്. 100 വാട്ട് എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? വാട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ആലോചിക്കേണ്ട, അത് പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫിലമെന്റ്? പവർ ഓറിയന്റഡ് ആയ ഫോർമുലാസ് ഒക്കെ ഒന്ന് സിംപ്ലി പറയാം. പി ഈക്വൽ ടു വി ഐ ഒരു ഫോർമുല, പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ മറ്റൊരു ഫോർമുല, പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ മറ്റൊരു ഫോർമുല, എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം കേട്ടോ. സോ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? 200 വോൾട്ട് ആണ്. പവർ എത്രയാണ്? 100 വാട്ടാണ്. കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. ഫോർമുല ഏതെടുക്കാം? പി ഈക്വൽ ടു വി സ്ക്വയർ ആർ എന്ന് പറയുന്ന ഫോർമുല എടുക്കാം. സോ ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് കൊടുക്കാലോ. സോ വി എത്രയാണ്? 200 അല്ലേ. സോ 200 × 200 ഡിവൈഡ് ബൈ പവർ എത്രയാണ്? 100 ആണ്. വെട്ടിക്കളയട്ടെ. 2 × 200 എത്രയാണ്? 400 ഓം എന്ന് കിട്ടും. സോ നമ്മുടെ റെസിസ്റ്റൻസ് എത്രയാണ്? 400 ഓം ആയിരിക്കും റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത് കേട്ടോ, മലയാളത്തിലുണ്ടേ. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്, ഇതിൽ തെറ്റായ ഫോർമുല ഏതാണ്? പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്, ഐ ആർ സ്ക്വയർ അല്ല. അപ്പൊ ഇത് തന്നെയാണ് തെറ്റ്. വേറെ ഒന്നും നോക്കണ്ട. വി ഐ ഉണ്ട്, ബി സ്ക്വയർ ബൈ ആർ ഉണ്ട്, ഐ സ്ക്വയർ ആണ്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. അടുത്ത ആംപിയറേജ്. ആംപിയറേജ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകാവുന്ന പരമാവധി കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ആംപിയറേജ് എന്ന് പറയുക. ഒരു സർക്യൂട്ടിലൂടെ ഒഴുകാവുന്ന പരമാവധി വൈദ്യുതിയാണ് നമ്മൾ എന്ത് പറയുക? ആംപിയറേജ് എന്ന് പറയുക. നമുക്കൊരു ചോദ്യം നൽകിയിട്ടുണ്ട്, പവർ നൽകിയിട്ടുണ്ട്, വോൾട്ടേജ് നൽകിയിട്ടുണ്ട്, ആംപിയറേജ് എത്രയാണ്, അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂസിന്റെ ആംപിയറേജ് എത്രയാണ് എന്നതാണ് ചോദ്യം. നമുക്കറിയാം ആംപിയറേജ് എന്ന് പറഞ്ഞാൽ വാട്ടേജ് ബൈ വോൾട്ടേജ് അല്ലെങ്കിൽ പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് എന്ന് പറയാം. സിമ്പിളി പവർ എത്രയാണ്? 440 ഡിവൈഡ് ബൈ 230. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ആംപിയറേജ് 1.91 ആംപിയർ ആണ്. ആംപിയറേജ് കറണ്ടിന്റെ അതേ കറണ്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല, പരമാവധി കറണ്ടിനെയാണ് ആംപിയറേജ് എന്ന് വിളിക്കുക. സോ ഇവിടെ കിട്ടുന്ന ആംപിയറേജ് 1.91 ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂസ് വെയർ ഇതായിരിക്കണം, അതിനേക്കാളും കൂടിയ ഫ്യൂസ് വെയർ യൂസ് ചെയ്യണം, പക്ഷെ അതിനേക്കാളും അതിന് വളരെ ക്ലോസർ ആയിരിക്കണം. സോ 2 ആംപിയർ. 1.91നേക്കാളും കൂടിയതാണ് 2, 3, 4 എല്ലാം ശരിയാണ്. പക്ഷേ ആ 1.91 ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് 2 ആംപിയർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു സംശയമില്ലാലോടാ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ മക്കളെ? സോ ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് കിടക്കാം, സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കിടക്കാം. മക്കളെ നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ദാറ്റ് ഈസ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത കാന്തിക ഫലം എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. ഒട്ടും ലേറ്റാക്കുന്ന കുഞ്ഞു ചാപ്റ്റർ ആണ്. അതിൻ്റെ അത്രയും ചോദ്യങ്ങളൊന്നുമില്ല. ആകെ ഒരു 5-6 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സോ ആദ്യത്തെ ചോദ്യം ഒരു മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കാണുന്നത്. സോളിനോയിഡ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രോ മാഗ്നറ്റ്. സോളിനോയിഡുകൾ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കാൻ നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെടുന്നത്, അഥവാ സോളിനോയിഡുകൾ ഈ പറയുന്ന വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ഡി സി കറന്റ് ടു ദ സോളിനോയിഡ് at the end facing is clockwise direction. എന്താണ് പറയുന്നത്? ആ കറണ്ട് ഒഴുകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് ഏത് പൊളാരിറ്റിയാണ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ ആ സോളിനോയിഡിന്റെ ഫേസിന് ഏത് പൊളാരിറ്റിയാണ് ലഭിക്കുക, ഏത് ധ്രുവതയാണ് ലഭിക്കുക എന്നാണ് ചോദ്യം. ഏതാണ് മക്കളെ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അത് ഏതാണ്? സിമ്പിൾ ആണ്,
എന്റെ അമ്മായി അങ്ങ് നോർത്ത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. സോ എന്റെ ആന്റി നോർത്ത് ഇന്ത്യയിലാണ്. ആന്റി മാത്രം മതി നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ. എന്റെ ആന്റി ഉള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അത് നോർത്ത് പോളാണ്. നോക്കടാ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അത് നോർത്ത് പോളാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് എന്താണ്, അത് സൗത്ത് പോളായിരിക്കും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലടാ പറഞ്ഞിരിക്കുന്നത്. യെസ്, ഇവിടെ പറഞ്ഞത് പ്രദക്ഷിണ ദിശ അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ എന്താണ് അത്? സൗത്ത് പോൾ ആയിരിക്കും. എന്താണ് മക്കളെ? സൗത്ത് പോൾ ആയിരിക്കും. യെസ്, ഇറ്റ് ഈസ് സൗത്ത് പോൾ. റെഡി? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നോർത്ത് പൊളാരിറ്റി ആയിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ സൗത്ത് പൊളാരിറ്റി ആയിരിക്കും. സെറ്റ്. അടുത്തത്, നെക്സ്റ്റ് വൺ, സജസ്റ്റ് ടു മെത്തേഡ് ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ സോളിനോയിഡ്. സോളിനോയിഡിന്റെ കാന്തിക ശക്തി ഉയർത്താനുള്ള മാർഗം എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്തൊക്കെയാണ്? രണ്ടേ രണ്ട് മാർഗം. ഒന്നാമത്തെ, അതിന്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ശക്തി വർദ്ധിപ്പിക്കുക, ഇന്റൻസിറ്റി ഓഫ് കറണ്ട് കൂട്ടുക, അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ എന്താ പറയാ, അല്ലെങ്കിൽ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തെ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡ് വൺ ഇൻക്രീസ് ദ ഇന്റൻസിറ്റി. മലയാളത്തിലും ഇംഗ്ലീഷിലും നൽകിയിട്ടുണ്ട്. സെറ്റ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലാലോടാ. അടുത്ത, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസ്ഡ് ഇൻ സോളിനോയിഡ്? സോളിനോയിഡിനകത്ത് വൈദ്യുതിയുടെ ഏത് ഫലമാണ് ഉപയോഗിക്കപ്പെടുന്നത്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മാഗ്നറ്റിക് എഫക്റ്റ് ആണ്, യാന്ത്രിക ഫലമാണ് ഉപയോഗിക്കപ്പെടുന്നത് കേട്ടോ. അടുത്ത, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എല്ലാവർക്കും അറിയണം ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ഇടത് കൈ വെച്ച് കൊടുത്തിട്ട് കരണക്കുറ്റിക്ക് ഒരു അടി കൊടുത്തു വിചാരിക്കാം. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ കറന്റിന്റെ ഡയറക്ഷൻ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ. സോ ഫോഴ്സിന്റെ ദിശ, ബലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഒരു സംശയമില്ല, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നൽകിയിട്ടുണ്ട്. ഫോഴ്സ് ഇതെന്താണ്? ഇത് നമ്മുടെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഈ ഫോഴ്സിനെ തന്നെയാണ് ചലന ദിശ അഥവാ മോഷൻ ഓഫ് ദ കണ്ടക്ടർ എന്ന് കൂടി പറയപ്പെടുന്നത് കേട്ടോ. അതും മനസ്സിലാക്കണേ. സോ ഒരു ചോദ്യം, 2020 മാർച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്ന ചിത്രം നിരീക്ഷിക്കുക. ഇതെന്താണ്? യു ഷേപ്ഡ് ഒരു മാഗ്നറ്റ് ഉണ്ട്, അതിനകത്ത് എന്താണ്, ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ചോദ്യം നോക്കുക. ഇത്ര കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം എ ടു ബി. കറണ്ട് എയിൽ നിന്ന് ബിയിലോട്ട് പോയി കഴിഞ്ഞു വെച്ചാൽ കണ്ടക്ടർ ഏത് ഡയറക്ഷനിലായിരിക്കും ചലിക്കുക? എല്ലാവർക്കും അറിയാം കറണ്ട് ഇവിടെ ഒഴുകുന്നത് എ ടു ബി ആണെന്ന് വിചാരിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് അല്ലേ? സോ അകത്തോട്ടല്ലേ ഈ പറയുന്ന ചാലകം ചലിക്കുക? യെസ്, ഇറ്റ് വിൽ മൂവ് ഇൻവേർഡ് ഡയറക്ഷൻ, അകത്തോട്ടാണ്. നോക്കണം, ഇങ്ങനെ പിടിച്ചാൽ മതി. കറണ്ട് എ ടു ബി ആണെന്ന് മനസ്സിലായി. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്. സോ അകത്തോട്ടാണ് തള്ളവിരൽ ചൂണ്ടുന്നത്. സോ അകത്തോട്ടായിരിക്കും ചലിക്കുക, ഇൻവേർഡ് ഡയറക്ഷൻ. യെസ്, ഇൻവേർഡ് ഡയറക്ഷൻ. നെയിം ദ റൂൾ യൂസ്ഡ് ടു ഹെൽപ് ഫൈൻഡ് ദ ഡയറക്ഷൻ. ഏത് റൂളാണ്? ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമമാണ്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് നമ്മളെ സഹായിച്ച നിയമം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എല്ലാവർക്കും അറിയാലോ, വലതുകൈ പെരുവിരൽ നിയമം. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്, വലതുകൈ പെരുവിരൽ നിയമം. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക? ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുക. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ മുകളിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തള്ളവിരൽ മുകളിലോട്ട് ചൂണ്ടുക, എന്നിട്ട് ബാക്കിയുള്ള വിരലുകളിൽ നിന്ന് ചുറ്റിപ്പിടിക്കുക. സോ ഇവിടെ എങ്ങനെയാണ് കറണ്ട് മുകളിലോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. സോ ഒരു കണ്ടക്ടർ, ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തമ്പ് റൂൾ യൂസ് ചെയ്യുക, മാക്സ്വെല്ലിന്റെ തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്. കൃത്യമായി തന്നെ മനസ്സിലാക്കുക കേട്ടോ. സോ മുകളിലോട്ടാണ് കറണ്ട് എങ്കിൽ ഇങ്ങനെ പിടിക്കുക. സോ അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. കറണ്ട് താഴോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ആ ഡയറക്ഷൻ മനസ്സിലാക്കി വെക്കുക. ഫൈൻ. സോ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട് പോസിബിൾ ക്വസ്റ്റ്യൻ കൂടി എല്ലാവരും തിരിച്ചറിയണം. എ ബി സി ഡി സെ കറണ്ട് കാരിങ് കണ്ടക്ടർ, അനലൈസ് ഓഫ് ഫിഗർ ആൻഡ് ഫോളോയിങ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എവിടാ? അയ്യോടാ, ക്വസ്റ്റ്യൻ വിട്ടുപോയി. സിമ്പിൾ ആണ്. അതായത് ക്വസ്റ്റ്യൻ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എക്സ് എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. സോ ഈ സെല്ല്, ഈ ബാറ്ററി നിങ്ങൾ സൂക്ഷിക്കുക. ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ്. കറണ്ട് എപ്പോഴും ഒഴുകുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, അഥവാ കറണ്ട് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. ഓക്കെ, കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. സോ മുകളിലോട്ടാണ് കറണ്ട് ഒഴുകുന്നത്. സോ ഇങ്ങനെ നോക്കിക്കേ. സോ ബിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് എക്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ബിയിൽ നിന്ന് നോക്കണം കേട്ടോ, ബിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് എക്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. പഠിച്ചു വെക്കണേ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്രദക്ഷിണ ദിശയിലായിരിക്കും കേട്ടോ. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ നമ്മൾ നോക്കുന്നത് ബിയിൽ നിന്നാണ്. ആ സാഹചര്യത്തിൽ എക്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഥവാ അപ്രദക്ഷിണ ദിശയിലായിരിക്കും. പഠിക്കണം, മനസ്സിലാക്കി തരുമ്പോൾ പഠിക്കണം കേട്ടോ മക്കളെ. അടുത്തോ, മോട്ടോർ പ്രിൻസിപ്പിൾ.
എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ when a current carrying conductor is placed in a magnetic field it will experience a force. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ബലം ഏർപ്പെടും, അതിനകത്തൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുക. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ പ്രിൻസിപ്പിൾ, അതിനെയാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുക. സെറ്റ്? ഓക്കെ അല്ലേ, കൃത്യമായിട്ട് മനസ്സിലായോ? പിന്നെ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് നമ്മുടെ സ്വന്തം DC മോട്ടർ. ഇതെന്താണ്? ഇതാണ് നമ്മുടെ സ്വന്തം DC മോട്ടർ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. വാടാ മക്കളെ നോക്കാം. ആദ്യത്തെ, നെയിം ദ ഡിവൈസ്. അത് DC മോട്ടർ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റൈറ്റ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ഡ്യൂറിംഗ് ദ വർക്കിംഗ് ഓഫ് ദ ഡിവൈസ്. ഒരു മോട്ടർ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? മോട്ടർ. ഫാനിനകത്ത് മോട്ടറുണ്ട്, മിക്സിക്കകത്ത് മോട്ടറുണ്ട്, ഗ്രൈൻഡറിനകത്ത് മോട്ടറുണ്ട്. ഇതെല്ലാം മോട്ടറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. സോ എന്താണ് ഊർജ്ജമാറ്റം? ഒരു സംശയവും വേണ്ട. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി, അഥവാ വൈദ്യുത ഊർജ്ജം യാന്ത്രിക ഊർജ്ജമായിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദീസ് ഡിവൈസ്? ഇതിന്റെ പ്രവർത്തന തത്വം എന്താണ്? അതാണ് കുറച്ചു മുമ്പ് പഠിപ്പിച്ച മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ഇതിന്റെ പ്രവർത്തന തത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. നെയിം ദ പാർട്സ് ABC. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ ആണ്, ജനറേറ്റർ ഉള്ള പോലെ തന്നെ. ബി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്ററിംഗ് ആണ്, DCയിലുള്ള പോലെ തന്നെ. അടുത്ത് സി എന്ന് പറഞ്ഞാൽ ബ്രഷസ് ആണ്, ഗ്രാഫൈറ്റ് ബ്രഷസ്. ക്ലിയർ അല്ലേ? എല്ലാം മനസ്സിലായല്ലോ. മറ്റേത് ഫീൽഡ് മാഗ്നറ്റുകളും. റൈറ്റ്. അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ ഓഫ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇത് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണുമ്പോൾ മനസ്സിലാവണം ഇതൊരു ലൗഡ് സ്പീക്കറിന്റെ ചിത്രമാണ് എന്നുള്ള കാര്യം. നെയിം ദ പാർട്സ് ABC. മലയാളത്തിലുണ്ട്. എ എന്താണ്, ബി എന്താണ്, സി എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എ എന്ന് പറഞ്ഞാൽ ഡയഫ്രം ആണ്, ബി എന്ന് പറഞ്ഞാൽ വോയിസ് കോയിൽ ആണ്, സി എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ് ആണ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഡയഫ്രം. ഡയഫ്രത്തിന്റെ പർപ്പസ് എന്താണ്? അത് ഞാൻ അതിന്റെ വർക്കിംഗ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയട്ടെ. പ്രവർത്തനം എങ്ങനെയാണ്? ഈ പറയുന്ന വയറുകളിലൂടെ കറണ്ട് കൊടുക്കുന്നു. ആ കറണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, വയറുകളിലൂടെ കറണ്ട് കൊടുത്തു വിചാരിക്കുക. സോ കറണ്ട് ഇവിടെയുള്ള വോയിസ് കോയിലൂടെ ഒഴുകുന്നു. സോ ഈ വോയിസ് കോയിലൂടെ കറണ്ട് ഒഴുകുകയാണ്. സോ അതൊരു കറന്റ് കാരിയിങ് കണ്ടക്ടറാണ്, അതൊരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകമാണ്. അത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ആ രണ്ട് സൈഡും ഫീൽഡ് മാഗ്നറ്റുകളാണ് കാണുന്നത്. സി എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? സി എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ് ആണ്. സോ ഫീൽഡ് മാഗ്നറ്റിന്റെ എവിടെയാണ്? ഫീൽഡ് കാന്തത്തിന് നടുവിലാണ് ഈ വോയിസ് കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫീൽഡ് കാന്തത്തിന് നടുവിലാണ് വോയിസ് കോയിൽ വെച്ചിരിക്കുന്നത്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉറപ്പായും എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ശരിയല്ലേ? ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബലം ഏർപ്പെടും എന്ന കാര്യം മോട്ടോർ പ്രിൻസിപ്പിളിനകത്ത്, മോട്ടോർ തത്വത്തിനകത്ത് പഠിച്ചതാണ്. സോ ഈ പറയുന്ന വോയിസ് കോയിൽ ഇപ്പോൾ ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടർ ആണ്. അതിപ്പോൾ ഇരിപ്പുള്ളത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്, കാന്തിക മണ്ഡലത്തിലാണ്. സോ അതിനകത്ത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ഇല്ലേ? അപ്പൊ വോയിസ് കോയിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ ഇങ്ങനെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത്. വോയിസ് കോയിലിന്റെ കമ്പനത്തിനനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യുമ്പോഴാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ അത് തന്നെയാണ് ഡയഫ്രത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ, വോയിസ് കോയിലിന്റെ വൈബ്രേഷനുസരിച്ച് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പുറത്തോട്ട് വരുന്നത്. സെറ്റ് അല്ലേ? റൈറ്റ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിൾ. സെറ്റ് അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതിന്റെ ഉത്തരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതോടുകൂടി തന്നെ നമ്മുടെ ഈ ചാപ്റ്ററും തീർന്നിരിക്കുന്നു. സി പറയുന്ന ക്വസ്റ്റ്യൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. ഇത് പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇതേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരും, ഇതേ ന്യൂമറിക്കൽ അതുപോലെ ചോദിക്കുമെന്നല്ല, ഇതേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്ത് പഠിച്ചാൽ മതി. മക്കളെ ഗംഭീരമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ക്ലിഞ്ചറായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് വർത്താണെങ്കിൽ, വർത്താണെങ്കിൽ, ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വർത്താണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായ കമന്റുകളാണെങ്കിൽ ഉറപ്പായും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും കമന്റ് ചെയ്യണം മക്കളെ. സോ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ.